ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാവലി. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഉണ്ണിയപ്പത്തിൽ എന്താണ് ഒരു വ്യത്യസ്തത എന്ന്. സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പോലെ ഒന്നുമല്ല ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. സാധാരണ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് അതിൻ്റെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളുണ്ട്. ഏകദേശം അരമണിക്കൂറോ ഒരു മണിക്കൂറോ അത് റെസ്റ്റോ അങ്ങനെ എന്തൊക്കെ വയ്ക്കണം എനിക്കത് പ്രോപ്പറായിട്ട് അറിയില്ല. ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നറിയാം. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് തയ്യാറാക്കാനായിട്ട് 5 മുതൽ 10 മിനിറ്റ് സമയം മാത്രം മതി. കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് സമയം മാത്രമേ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുകയുള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മാവും കാര്യങ്ങളൊന്നുമല്ല, ഗോതമ്പ് മാവാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന രീതിയിൽ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും അതോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഗ്യാസിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൊരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇത് അധികം ഒന്നും മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പച്ചച്ചുവ മാത്രം കളഞ്ഞാൽ മതിയാവും. ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഇടാവുന്നതാണ്. വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശർക്കരപ്പാനം നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ആ ഒരു ചൂടിലത് ആയിക്കോളും. അപ്പോൾ നമ്മൾ തേങ്ങയും അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു വറുത്ത തേങ്ങ എത്തുന്ന രീതിയിലേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് എല്ലാ പോർഷനിലേക്കും. അതിലേക്ക് നമ്മൾ 1 പിഞ്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതൊഴിക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഉണ്ട കെട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചൊക്കെ എടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശർക്കര പാനി നമ്മൾ ഒരു ഒന്നിച്ചതിലേക്ക് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ച് കുഴച്ചെടുക്കുക. അത് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ മധുരവും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം. ഒരുപാടായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് മധുരം നോക്കി വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് നന്നായിട്ട് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന് വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനെക്കാട്ടിയും ഒരല്പം കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടിയത്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളൊരു അല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായി ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്.
നമ്മൾ അത് കലക്കി വന്നപ്പോഴത്തേക്കും ഒരു കളറിൻ്റെ ചെറിയ കുറവുള്ളതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരല്പം കൂടെ ശർക്കര ഒരുക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമുക്കിനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇപ്പോൾ ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി മാവ് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലേക്കും നമ്മൾ അത് ഫുള്ളായിട്ട് നിറച്ച് ഒഴിക്കേണ്ട കാര്യമില്ല. പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അത് നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക എല്ലാ കുഴികളിലേക്കും. നമ്മൾ എല്ലാ കുഴികളിലേക്കും ഇത് ഒഴിച്ചു കഴിഞ്ഞു. നോക്കിയിട്ട് ഇതൊന്ന് കുക്കായി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒരു ഭാഗം കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കുഴിയിൽ നിന്ന് അത് വിട്ട് നിൽക്കും. നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് തിരിച്ചിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തിരിച്ചിടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം തിരിച്ചിടുന്ന സമയത്ത് ഇതിലെ എണ്ണ തെറിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യണം. കൈ പൊള്ളാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അപ്പം എണ്ണ തെറിക്കാതെയൊക്കെ എല്ലാവരും നോക്കി വേണം ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാ കുഴികളിലും തന്നെ ഏകദേശം നന്നായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ തിരിച്ച് തിരിച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു കുഴിയിൽ മാത്രം ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് മാത്രം ഇളക്കിയിടാം. ബാക്കിയുള്ളതൊക്കെ ഇളക്കിയിടാം. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി ഇതെല്ലാം കോരി മാറ്റാം. നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ സാധാരണ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിലിത് കുക്ക് ചെയ്യുന്നവർ തീ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചിലപ്പോൾ നിങ്ങൾ ഒരു സൈഡ് ഒഴിച്ച് അടുത്ത സൈഡിലേക്ക് എത്തുമ്പോൾ മറ്റേ സൈഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയപ്പം? നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ആർക്കും തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഉണ്ണിയപ്പമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും? മാക്സിമം പോയ ഒരു 5 to 10 minutes. നിങ്ങളെല്ലാവരും കണ്ടത് തന്നെയല്ലേ, അത്ര സമയം മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും തന്നെ മിക്കപ്പോഴും എല്ലാവരുടെ വീട്ടിലും കാണാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു മധുരപലഹാരമാണിത്. ഇത് നല്ല ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റ്. ഓവറായിട്ടുള്ള മധുരവും കാര്യങ്ങളൊന്നുമില്ല. നല്ല എനിക്ക് പാകത്തിന് അത് റെഡിയായി കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് പറയാൻ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഗോഗുസ് ടെക് ട്രാവലിറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും ബെല്ലൈക്കണിൽ ഞെക്കിക്കൊണ്ട് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.